ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ കാൽവരിനാഥത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ വേദപുസ്തക രചയിതാക്കളെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ആ നിലയിൽ പ്രവാചക പുസ്തകങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഭാഗം വരെ ചിന്തിപ്പാനിടയായി. ഇതിനിടയിലുള്ള ഒന്ന് രണ്ട് എഴുത്തുകാരെ, സഹ എഴുത്തുകാരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ നിലയിൽ യിരെമ്യാ പ്രവാചകന്റെ വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു. എസ്തേറിന്റെ പുസ്തകം രചിച്ചത് മൊർദെഖായി ആണ് എന്നൊരു ചിന്ത പലരുടെയും അഭിപ്രായത്തിലുണ്ട്. ആ നിലയിൽ ആരായിരുന്നു മൊർദെഖായി? മൊർദെഖായി കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് ഇടയായിത്തീരട്ടെ. ബാബിലോണിയ ദേവനായ മർദൂഖ് എന്ന് പറയുന്ന വാക്കുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു പേരാണ് മൊർദെഖായി എന്ന വാക്ക്. മർദൂഖ്, മൊർദെഖായി ഏതാണ്ട് ഒരേ പേര് പോലെയാണ് ആ ഭാഗം നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. മൊർദെഖായി കുറിച്ച് നാം പഠിക്കുമ്പോൾ എസ്തേറിന്റെ പുസ്തകം 2:5 നാം കാണുന്നത് ബെന്യാമീൻ ഗോത്രത്തിൽ കീശിന്റെ മക്കളിൽപ്പെട്ട യായീർ എന്ന് പറയുന്ന വ്യക്തിയുടെ പുത്രനായിട്ടാണ് മൊർദെഖായിയെ കാണാനായിട്ട് കഴിയുന്നത്. അവൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ്. ഇദ്ദേഹം പാർസി രാജ്യത്തിന്റെ, പെർഷ്യൻ രാജ്യത്തിന്റെ തലസ്ഥാനമായ ശൂശൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം പാർത്തിരുന്നത് എന്ന് കാണാനായിട്ട് കഴിയുന്നു. കാലങ്ങൾക്ക് മുമ്പേ നെബുക്കദ്നേസർ അനേക ആളുകളെ അടിമകളായി കൊണ്ടുപോയപ്പോൾ, ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ പൂർവികനായ കീശ് എന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം അനേക ആളുകളെ അടിമകളായി കൊണ്ടുപോയ വഴിയിൽ തന്നെയും ആ കൂട്ടത്തിൽ അടിമകളായി ഈ പേർഷ്യൻ രാജ്യത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായി തീർന്നത്. അവിടെ ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. രാജാവിന്റെ സ്ഥിതി, രാജാവിന്റെ ആ കൊട്ടാരത്തിനകത്തുള്ള വിഷയങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുമെങ്കിലും എസ്തേറിനെ മൊർദെഖായി വളരെ സ്നേഹത്തോടെ ലാളിത്യത്തോടെ വളർത്തിയിരുന്നു. 2:7 അത് വായിക്കുന്നു, എസ്തേറിനെ മൊർദെഖായി ആയിരുന്നു വളർത്തിയത്. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ അഹശ്വേരോശ് രാജാവ് സൗന്ദര്യമുള്ള എസ്തേറിനെ തന്റെ ഭാര്യയായി സ്വീകരിക്കുകയും രാജ്ഞി പദത്തിലേക്ക് അവൾ എത്തിച്ചേരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മൊർദെഖായിക്ക് രാജസന്നിധിയിൽ ഒരു ചെറിയ സ്ഥാനം, ഒരു കാര്യസ്ഥ സ്ഥാനം തനിക്ക് അവിടെ ലഭിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ മൊർദെഖായി രാജകൊട്ടാരത്തിന്റെ അകത്തായിരുന്നില്ല വസിച്ചിരുന്നത്, അതിന്റെ വാതിൽക്കലായിരുന്നു അവൻ കിടന്നിരുന്നത്. ഒരിക്കൽ അവിടെ ഉണ്ടായിരുന്ന വാതിൽക്കാവൽക്കാരായിരുന്ന രണ്ട് ഷണ്ണന്മാർ, അതായത് ബിഗ്ദാനും തേരശ് എന്ന് പറയുന്ന രണ്ട് ഷണ്ണന്മാർ, രാജാവിനെ കൊല്ലുവാനായിട്ട് ചില പ്ലാൻ ഇട്ടപ്പോൾ ആ കാര്യം മൊർദെഖായി അറിയുകയും എസ്തേർ മുഖാന്തരം രാജാവിനെ ആ വിഷയം അറിയിക്കുകയും ചെയ്തപ്പോൾ, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മൊർദെഖായി ആണ് തന്റെ ജീവൻ രക്ഷിച്ചത് എന്ന ബോധ്യം രാജാവിനുണ്ടായപ്പോൾ മൊർദെഖായി വീണ്ടും സ്ഥാനക്കയറ്റം നൽകി രാജാവിന്റെ കൊട്ടാരത്തിൽ വലിയ സ്ഥാനങ്ങളിലേക്ക് അവനെ കൊണ്ടുവന്ന ഒരു ചരിത്രം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ആ രണ്ട് ഷണ്ണന്മാരെ രാജാവ് തൂക്കിക്കൊല്ലുകയും കൊട്ടാരത്തിനകത്ത് ഉണ്ടായിരുന്ന ഉന്നത സ്ഥാനീയനായ ഹാമാൻ എന്നൊരു മനുഷ്യൻ, രാജാവ് അവനെ ഉന്നതമായ പദവികൾ കൊടുത്തപ്പോൾ മൊർദെഖായി മാത്രം അവനെ നമസ്കരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മൊർദെഖായിയെ കൊല്ലുവാനായിട്ട് തന്റെ ഭവനത്തിൽ ഒരു കഴുമരമുണ്ടാക്കുകയും അതിനായിട്ട് ശ്രമിക്കുകയും ചെയ്തു വന്നു. എന്നാൽ രാജ്ഞി ഈ വിഷയം അറിയുകയും യഹൂദന്മാരുടെ അല്ലെങ്കിൽ തന്റെ സ്വന്തം ജനത്തിന്റെ നാശമാണ് ഹാമാനിലൂടെ നടക്കാൻ പോകുന്നത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ കാര്യം രാജാവിനെ അറിയിക്കുകയും കേവലം ക്രമേണ രാജാവ് ഈ വസ്തുത തിരിച്ചറിയുകയും ഹാമാനെ അതേ കഴുമരത്തിൽ തന്നെ തൂക്കിക്കൊല്ലുകയും ചെയ്തൊരു ചരിത്രവും എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. 8:1 മുതൽ നാം വായിക്കുമ്പോൾ മൊർദെഖായിക്ക് പിന്നെയും ദൈവ സ്ഥാനമാനങ്ങൾ രാജാവ് നൽകുകയും അവനെ ഉയർത്തുകയും ചെയ്തു. മാത്രമല്ല യഹൂദന്മാരുടെ വിടുതലിന്റെ ഓർമ്മയ്ക്കായി പുരീം പെരുന്നാൾ അവരാചരിച്ചു വരുന്ന പിന്നീടുള്ള കാലഘട്ടങ്ങളിലും അത് അനുവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. ഈ നിലയിലാണ് മൊർദെഖായിയെ കാണാനായിട്ട് കഴിയുന്നത്. കാര്യങ്ങളെയൊക്കെ ബോധ്യപ്പെടുകയും രാജാവിന്റെ കൊട്ടാരത്തിലെ വിഷയങ്ങളും പേർഷ്യൻ സാമ്രാജ്യത്ത് നടന്ന വിഷയങ്ങളും അല്ലെങ്കിൽ യഹൂദന്മാരുടെ ആ നിലയിലുള്ള ചരിത്രങ്ങളും രേഖപ്പെടുത്തി എസ്തേറിന്റെ പുസ്തകം അദ്ദേഹമാണ് എഴുതിയത് എന്നൊരു ചില ചിന്ത മുമ്പിലുണ്ട്. ബൈബിളിൽ രണ്ടാമതൊരു മൊർദെഖായി കാണാനായിട്ട് കഴിയും. സെരുബാബേലിനോടുകൂടെ ബാബേൽ പ്രവാസത്തിൽ നിന്നും വന്ന യഹൂദന്മാരുടെ അനേക പ്രമാണിമാരിൽ ഒരു പ്രമാണിയെ മൊർദെഖായി എന്ന പേരിട്ട് വിളിച്ചിരുന്നു. എസ്രയുടെ പുസ്തകം 2:2 നെഹമ്യാവിന്റെ പുസ്തകം 7:7 രണ്ടാമതൊരു മൊർദെഖായി നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഈ നിലയിൽ മൊർദെഖായും ഒരു പക്ഷേ ബൈബിൾ രചനയുടെ ആ രചനാ സാഹിത്യത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഇയോബിന്റെ പുസ്തകം എഴുതിയത് എലീഹു ആണ് എന്നൊരു ഒരു ചിന്ത പലരുടെയും മുമ്പിലുണ്ട്. ആ നിലയിൽ എലീഹു ആരായിരുന്നു? ഇയോബിന്റെ പുസ്തകം മോശയോളം പഴക്കമുള്ള, അല്ലെങ്കിൽ പഴയ നിയമത്തോളം പഴക്കമുള്ള ചരിത്രങ്ങളും വ്യക്തിയുമായിട്ടാണ് ഇയോബിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. തന്റെ സ്നേഹിതന്മാരിൽ ഒരാളായിരുന്ന എലീഹു ആണ് ഈ പുസ്തകം എഴുതിയത് എന്ന് പറയുമ്പോൾ ആരാണ് എലീഹു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
ബൈബിളിൽ ഏകദേശം 5 വ്യക്തികളെ എലീഹു എന്ന പേരിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്നാമത് യോബിന്റെ ഒരു സുഹൃത്തായ എലീഹുവിനെ നമുക്ക് കാണാനും കഴിയും. 32-ാം അധ്യായം യോബിന്റെ പുസ്തകം 32-ാം അധ്യായം 2:46 34-ാം അധ്യായം 1-ാം വാക്യത്തിലും 35-ാം വാക്യം 1-ാം വാക്യത്തിലും 36-ാം വാക്യത്തിലും 1-ാം അധ്യായം 1-ാം വാക്യത്തിലും എലീഹുവിനെ കുറിച്ച് വായിക്കുന്നു. ഇവിടെ യോബിന്റെ സ്നേഹിതന്മാരിൽ ഒരാളായിരുന്നു എലീഹു. അനേക കാര്യങ്ങൾ യോബിനോട് സംസാരിക്കുകയും അവനെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയായിട്ട് എലീഹുവിനെ നമ്മോട് വായിക്കുന്നു. അദ്ദേഹം രാം വംശത്തിൽ ബൂസിയനായ ബെറഖേൽ എന്ന് പറയുന്ന മനുഷ്യന്റെ മകനായിരുന്നു ഈ എലീഹു എന്ന് പറയുന്ന മനുഷ്യൻ. യോബുമായിട്ട് വാഗ്വാദത്തിൽ അല്ലെങ്കിൽ സംവാദത്തിൽ ഏർപ്പെട്ട മറ്റനേകം ആളുകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനായിട്ടാണ് ഈ എലീഹുവിനെ കാണാനായിട്ട് കഴിയുന്നത്. ഈ ഭാഗത്ത് യോബിനെ കാണാൻ വന്ന 3 പേരുടെ പേരുകളും നമുക്ക് കാണുന്നുണ്ട് എങ്കിലും എലീഹു ഉള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തിയായിട്ട് 1-ാമത്തെ എലീഹുവിനെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. 2-ാമത് മനശ്ശെ ഗോത്രത്തിലെ ഒരു സഹസ്രാധിപന്റെ പേര് എലീഹു എന്നായിരുന്നു. അദ്ദേഹം ശൗലിനെ ഉപേക്ഷിച്ച് സിക്ലാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ദാവീദിനോട് ചേരുകയും ദാവീദിന്റെ സൈന്യത്തിൽ പങ്കുകൊള്ളുകയും ചെയ്ത വ്യക്തിയായിട്ട് 1 വൃത്താന്തം 12-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. 3-ാമത്തെ എലീഹു എന്ന് പറയുന്നത് ഓബേദ് ഏദോം എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അവരുടെ ദ്വാരപാലകൻ, അവരുടെ സംരക്ഷകനായ ഒരു വ്യക്തിയെ യോബ് എലീഹു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 1 വൃത്താന്തം 26-ാം അധ്യായം 7-ാം വാക്യത്തിൽ മറ്റൊരു എലീഹുവിനെ കാണാനായിട്ട് കഴിയും. 4-ാമത്തെ എലീഹു എന്ന് പറയുന്നത് യഹൂദ ഗോത്രത്തിൽ ഒരു പ്രഭുവായിരുന്നു ഈ എലീഹു. ദാവീദിന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ എലീഹു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. 1 വൃത്താന്തം 27-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഒരുപക്ഷെ ദാവീദിന്റെ മൂത്ത സഹോദരനായ ഏലിയാബിന്റെ മറ്റൊരു പേരായിരിക്കാം എലീഹു എന്ന് ഒരു അനുമാനമുണ്ട്. 1 ശമൂവേൽ 16-ാം അധ്യായം 6-ാം വാക്യത്തിൽ അതിന്റെ ഒരു ക്ലൂ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ 4-ാമത്തെ എലീഹുവിനെ അവിടെ വായിക്കുന്നു. 5-ാമത്തെ എലീഹു എന്ന് പറയുന്നത് ശമൂവേൽ പ്രവാചകന്റെ ഒരു പൂർവികനായ ഒരു വ്യക്തിയായിട്ട് എലീഹുവിനെ അവിടെ വായിക്കുന്നുണ്ട്. ഇത് എഫ്രൈമിനായ സൂഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകനായ തോഹു എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് ഈ എലീഹു എന്ന് 1 ശമൂവേൽ 1-ാം അധ്യായം 1-ാം വാക്യത്തിലും എലിയ എന്ന് 1 ദിനവൃത്താന്തം 6-ാം അധ്യായം 27-ാം വാക്യത്തിലും എലിയേൽ എന്ന് 1 ദിനവൃത്താന്തം 6-ാം അധ്യായം 34-ാം വാക്യത്തിലും ഒരേ പേരുകൾ പല പേരുകളിൽ അറിയപ്പെടുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ആ നിലയിൽ 5 എലീഹുമാരുണ്ട്. അതിൽ 1-ാമത്തെ എലീഹു ആണ് ഈ പുസ്തകം എഴുതിയത്. ഇയോബിന്റെ സുഹൃത്തായിരുന്ന ഒരു എലീഹു ഉണ്ട്. അദ്ദേഹമായിരിക്കാം ഒരുപക്ഷെ ഇയോബിന്റെ പുസ്തകം എഴുതിയത് എന്ന് അനുമാനിക്കുന്ന ചില ആളുകളുണ്ട്. ഒരുപക്ഷെ ശരിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം എഴുതിയത്. നാം പഠിച്ചു വരുമ്പോൾ ഇതും അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. എലീഹുവിന്റെ ഒരു പങ്കും നമുക്ക് വിസ്മരിക്കാനായിട്ട് കഴിയില്ല. അതിലെ 2-ാമത്തെ ഒരു ചെറിയ എഴുത്തുകാരൻ എന്ന് ചിന്തിക്കാൻ കഴിയുന്ന വ്യക്തി എലീഹു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്.